പ്രത്യേകം എടുത്തു പറഞ്ഞു. വാനൽ മസാജിദലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവോടൊപ്പം നിങ്ങൾ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. ഒരുപാട് കാലം മുസ്ലിയാക്കന്മാർ ഈ ആയത്തിനെ കളിയാക്കി വെൽക്കണ്ടൊരു വാനൽ മസാജിദലില്ല. അവസാനം ആലുവ സംവാദത്തിൽ അഹസനി തന്നെ ഓതി അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്നിട്ട് ഈ ആയത്താ ഓതിയത്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ വിലക്കുകയും സൃഷ്ടികളോട് ദുആ ചെയ്യുന്നതിലെ വിഡ്ഢിത്തം ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ഈ തത്വം അത് അനുചിതമായ മുദ്രാവാക്യമാണെന്നും ഒരിക്കലും ഉചിതമായ ഒരു മുദ്രാവാക്യമല്ലെന്നും ആ അനുചിതമായ മുദ്രാവാക്യമാണ് അമ്പിയാക്കൾ അഖിലവും പറഞ്ഞത് എന്നത് അത് അമ്പിയാക്കളെ കുറിച്ചുള്ള ദുരാരോപണമാണെന്നും ഒരൊറ്റ നബിയും ഒരൊറ്റ വേദഗ്രന്ഥവും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പഠിപ്പിച്ചിട്ടില്ലെന്നുമാണ് കേരള സുന്നി ജമാഅത്തിന്റെ വലിയ വായാടി മുസ്ലിയാർ പ്രസംഗിച്ചു നടക്കുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്, ഒന്ന് കേട്ടോളൂ. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദൻ നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയൽ പിന്നല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. കണ്ടോ, അനുചിതമായ മുദ്രാവാക്യമാണത്. ഒരൊറ്റ നബിയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ വേദത്തിലും വന്നിട്ടില്ല. ആ വേദം ഓതി മറിഞ്ഞാളാ ഉപ്പര്, ഏയ് നാല് വേദം ഓതി മറിഞ്ഞാളാ. ഒരൊറ്റ വേദത്തിലും പറഞ്ഞിട്ടില്ല. മറ്റ് വേദത്തിലൊന്നും പറഞ്ഞേ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം മൻസൂഖായ വേദങ്ങളാ. ഖുർആനാകുന്ന വേദത്തിൽ എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പറയൂ പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുന്നതല്ല. ആരും ശിർക്ക് വെക്കൂല, അവനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. എന്നിട്ട് പോയത്തക്കാരൻ പറഞ്ഞെന്താ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന അനുചിതമായ അർത്ഥശൂന്യമായ, കുറെ മലയാളം താൻ പഠിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുക, അർത്ഥശൂന്യമായ ഈ വാക്യം ഒരൊറ്റ വേദത്തിലും ഇല്ല. എന്തൊരു ധൈര്യമാണ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ എന്ന് പറയണത് കേൾക്കുമ്പോൾ. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളൊരു തത്വം ഇയാളെ സംബന്ധിച്ചു ഖുർആൻ വേദമല്ല നേരത്തെ പറയോ? മുഹമ്മദ് നബി സാസൻ നബിയല്ല നേരത്തെ പറയോ? അതായിരിക്കൂല. അവിടെ ദുആക്ക് പ്രാർത്ഥന എന്നർത്ഥമല്ല എന്നാകും ഒരു പക്ഷേ മുസ്ലിയാക്കൾ പറയാൻ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തെളിയിക്കട്ടെ, അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ഇതാണ്. അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കണം എന്നാണ് അമ്പിയാക്കൾ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മതി, അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി എന്ത് ദുആ പാടില്ല. കാരണം എന്താ? തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവല്ലാത്തവർക്കുള്ള ദുആ അവർക്കുള്ള ഇബാദത്താണ് എന്ന് അമ്പിയാക്കളുടെ പ്രബോധിത സമൂഹത്തിന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കൂട്ടാക്കാതിരുന്ന എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം ഞാൻ അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഹുസൈനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഇബ്രാഹിമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ശരിക്കും മനസ്സിലായി അബൂജഹലിന്, മനസ്സിലായില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലാന ഫഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അമ്പിയാക്കളുടെ സമൂഹത്തിന് മനസ്സിലായി അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യാൻ പാടില്ല. കാരണം ഒരാളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനോട് പ്രാർത്ഥിക്കൂലേ? അത് സ്വാഭാവികമാണ്. ഇതെന്റെ ആരാധ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് പ്രാർത്ഥിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആരാധനയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാകുന്നു പ്രാർത്ഥന. ദുആ ഇബാദത്താണ്, ഇബാദത്ത് ദുആയാണ് എന്ന നിലക്ക് തഫ്സീറുകളിലൊക്കെ തഫ്സീർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഉദുഊനീ അസ്തജിബ് ലക്കും എന്നിടത്ത് ഉഅബ്ദൂനീ എന്ന തഫ്സീർ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ആ ദുആ ഇബാദത്താണ്, ഇബാദത്ത് ദുആയാണ്. വയുത്രഖു ദുആഉ ഐലൻ അലൽ ഇബാദ,
ദുആ എന്ന വാക്ക് ഇബാദത്തിനും ഉപയോഗിക്കാറുണ്ടെന്ന് റാഗിബ് ഇസ്ഫഹാനി അദ്ദേഹത്തിന്റെ അൽ മുഫ്രദാത്തിൽ എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്ത് നിസായിൽ ഈ യദുഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാഥൻ വയദുഊന ഇല്ലാ ശൈത്താനൻ മരീദ. അവർ ചില പെണ്ണുങ്ങളെയാകുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ശൈത്താനെയാകുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന അടുത്ത തഫ്സീർ ഖാസിനിൽ കാണാം. ലിഅന്ന മാ യഅബ്ദൂന മിൻ ദൂനില്ലാഹി ഇല്ലാ ഇനാഥ ഉണ്ടോ, ഈ യദുഊന എന്ന് പറഞ്ഞ മാ യഅബ്ദൂന, അപ്പൊ യദുഊന എന്നതിന് യഅബ്ദൂന കൊണ്ടാണ് തഫ്സീർ കൊടുത്തത്. അവർ ചില പെണ്ണുങ്ങളെയല്ലാതെ എന്ന് പറഞ്ഞാൽ മലക്കുകളെയല്ലാതെ ആരാധിക്കുന്നില്ല എന്നിട്ട് പറഞ്ഞത് കേട്ടോ. ലിഅന്ന കുല്ലമൻ അബദ ശൈഅൻ ഫഖദ് ദഅഹു ലിഹാജതിഹി, ആരെങ്കിലും വല്ലതിനെയും ആരാധിച്ചാൽ ആവശ്യം വരുമ്പോൾ അതിനോട് പ്രാർത്ഥിക്കും. അത് സ്വാഭാവികമാണ്. ഏതൊന്നിനെ നമ്മൾ മഅബൂദായി കണ്ടോ അതിനോടാണ് ദുആ ഉണ്ടാവുക. അപ്പൊ മഅബൂദിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കരുത് എന്നതിൽ മനസ്സിലായി. പറഞ്ഞ മനസ്സിലായില്ലേ, ആരാധ്യന്മാരോടാണ് പ്രാർത്ഥനയുണ്ടാവുക, അതുകൊണ്ട് ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കരുത് എന്നർത്ഥം കിട്ടി. അപ്പൊ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തർത്ഥായി, എന്നെ മാത്രമേ വിളിച്ചു തേടാവൂ എന്നുകൂടി അതിലർത്ഥായി. ഇബാദത്തിന് വേറെ എന്തെല്ലാം ഇനങ്ങളുണ്ട് അതൊക്കെ അതിന് പെട്ടില്ലേ. എനിക്ക് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്താവൂ, എന്നെ മാത്രമേ തവക്കുലാക്കാവൂ, എന്നിൽ മാത്രമേ റജാവ് പ്രതീക്ഷ വെക്കാവൂ എന്നിങ്ങനെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ടെങ്കിൽ ആ കൂട്ടത്ര ഇനമാകുന്നു അള്ളാഹു അല്ലാത്ത പ്രാർത്ഥനയും. അപ്പൊ അള്ളാഹു അല്ലാത്തോടുള്ള പ്രാർത്ഥനയും അതിലുൾപ്പെട്ടു എന്നത് ആർക്കും വേഗം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു തത്വമാണ്. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്, വമൻ അളല്ലു മിമ്മൻ യദുഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു മിമ്മൻ യദുഉ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ മറ്റാരുണ്ട്? ആരെയാ വിളിച്ച് തേടുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അവർക്ക് ഉത്തരം ചെയ്യാത്തവരെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവർ അവർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. കണ്ടോ, ദുആ ഇബാദത്താണെന്ന് അവർ ചെയ്ത ആ ദുആ ആകുന്ന ഇബാദത്തിന് ഇവർ തള്ളിപ്പറയും. വയ്യദ്ദീൻ ശേഖ് തള്ളിപ്പറയും, ഈസ നബി തള്ളിപ്പറയും, ഉസൈർ നബി തള്ളിപ്പറയും, മുത്ത റസൂലുള്ളാഹി സ്വസം തള്ളിപ്പറയും, ബദരീങ്ങൾ തള്ളിപ്പറയും, ശൈഖ് ജീലാനി തള്ളിപ്പറയും, അതൊക്കെ പറയും. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ എഴുത്തും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഞങ്ങളെ പേരിൽ കള്ളം പറയുകയാണ് പടച്ചവനെന്ന്. പടച്ചവന്റെ മുമ്പിൽ വെച്ച് ആരാധിക്കപ്പെട്ട മഹാന്മാർ ആരാധിച്ചവരെ നോക്കി പറയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് എന്റെ സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫാത്തിർ അല്ലാഹു പറഞ്ഞു, ലാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, അവനാകുന്നു സർവാധിപത്യവും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട് പോലും ഉടമസ്ഥതയിലില്ല, ഒന്നിനും ഒരു മുൽക്കും അവർക്കില്ല, ഒരു ചുക്കും അവർക്ക് ഉടമസ്ഥതയിലില്ല. ഇൻ തദ്ഊഹും, അവരെ നിങ്ങൾ വിളിച്ചു തേടിയാൽ, ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ വിളിയെ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. ആയിരം വട്ടം കേട്ടിട്ടും കാര്യമില്ല, കാരണം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവയിൽ മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, പലതും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ജിന്നിനെ വിളിച്ച് തേടിയാ ജിന്ന് കേൾക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? ഒരു മലക്കനെ വിളിച്ച് തേടിയാ ചിലപ്പോൾ മലക്കവിടെ ഉണ്ടെങ്കിൽ കേൾക്കും, പക്ഷെ ഉത്തരം ചെയ്യാൻ കഴിയോ? കഴിയില്ല. നാ മരിച്ചോലാണെങ്കിലോ കേൾക്കുന്നല്ല കണ്ടോ. അതുകൊണ്ടാ വലവ് സമയവും, ഈ ഏതെങ്കിലുമൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ കേൾക്കുന്നവരാണെന്ന് വന്നാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. ആയിരം വട്ടം കേട്ടിട്ടും കാര്യമില്ല, ഒറ്റവട്ടം പോലും ഉത്തരം ചെയ്യാൻ കഴിയൂല. വയോമൽ ഖിയാമത്തി യക്ഫുറൂ നബി ശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. കണ്ടോ, എന്താ നിഷേധിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരാധിക്കണമെന്ന് എന്നവർ പറയും. കണ്ടോ, ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അല്ലാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട്. ഇതായത്ത് സൂറത്ത് ഫാത്തിർ ആയത്ത്. പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യം നിങ്ങളെ മുൻകൂട്ടി സൂക്ഷ്മമായി അറിയിച്ചു തരാൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് ഫാത്തിറിലെ ആ ആയത്ത് അവസാനിക്കുന്നത്.
അപ്പോൾ നോക്ക് നിങ്ങൾ, അല്ലല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ വഴിപിഴച്ചവനാണ്. അല്ലല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അല്ലാഹുവല്ലാതെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല. അവർ പ്രാർത്ഥിക്കപ്പെട്ട മഹാന്മാർ. നാളെ പരലോകത്ത് അത് നിഷേധിക്കും. ആ കാര്യം അല്ലാഹു നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവല്ലാത്ര വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രവർത്തനത്തിലെ വിഡ്ഢിത്തം പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലായി അനാവരണം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നജീബ് മുസ്യാരും കൂട്ടരും പറയുന്നൊരു പുതിയൊരു വിദണ്ഡ വാദമുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുന്നതിന് ദുആ എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുകയില്ല. ഏയ്, അല്ലല്ലാത്തവരോട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് ദുആ എന്ന് ഉപയോഗിക്കൂല. ശുദ്ധവംഗത്വമാണത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ നേരത്തെ ഓതിയ ദുആന്നൽ മസാജിദ ലില്ല, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദുഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പൊ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ലേ ദുആ എന്ന് പറഞ്ഞത്? അതല്ലേ സഹായ തട്ടല്ലേ? അത് സഹായം ചോദിച്ചിട്ടല്ലേ വിളിക്കുക. അതുപോലെ തന്നെ ഞാൻ ഓതി വെച്ചു ഒമൻ അലല്ലു മിമ്മൻ യദുഉ, അത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചല്ലേ യദുഉ എന്ന് ഉപയോഗിച്ചത്? വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അതും അതിനെ സംബന്ധിച്ചല്ലേ. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ദുആഇ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വല്ലദീന യദുഉന മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. അവിടെ യദുഉന ഉപയോഗിച്ചത് അടോ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും പടക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവരാകട്ട പടപ്പുകളാണ്, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോ സൂറത്തുൽ ഫാത്തിറിൽ ഞാൻ ഓതി വെച്ച ആയത്തിലും അങ്ങനെ തന്നെയാ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹു കർമ്മ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നു അവർ ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. അപ്പൊ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിനെ സംബന്ധിച്ചും ദുആ എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉപയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരം സംഗതികൾ വിശദീകരിക്കുന്നിടത്ത്, ദുആന്റെ അർത്ഥം പറയുന്നിടത്ത് ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിതാബ് ദഅവാത്തിൽ ഫതുൽ ബാരിയിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിതാബ് ദഅവാത്തിൽ ഫതുൽ ബാരി പറയുന്നു, ഇതാ അദ്വാഉ അത്വലബു, ദുആ എന്ന് പറഞ്ഞാൽ ചേടലാണ്, അന്വേഷിക്കലാണ്, ചോദിക്കലാണ്. ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന അർത്ഥത്തിൽ പറയാം. നീ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നീ ദഅവതഹു, നീ അവനോട് അവനതോട് ദുആ ചെയ്തു എന്ന് പറയാം. അപ്പൊ ഭാഷയിൽ അങ്ങനെ ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ, നീ വല്ല സഹായവും തേടിയാൽ അതിന്